കഴിഞ്ഞ ദിവസം യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ യാത്രക്കാരനായ ആർ എഫ് ഒയെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നിറക്കി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ 7 കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. മുക്കം നഗരസഭാ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. ഹർത്താൽ ദിനത്തിൽ യാത്രക്കാരനായ ആർ എഫ് ഒയെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നിറക്കി കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് മുക്കം നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ 7 കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തത്. മുക്കം നഗരസഭാ കൗൺസിലർ വേണു കല്ലുരുട്ടി, യൂത്ത് കോൺഗ്രസ് മുക്കം മണ്ഡലം പ്രസിഡന്റ് ലെറിൻ റാഹത്ത്, സിയാദ് അലി, നിഷാദ് വീച്ചി, നിഷാബുല്ലോളി, സുഭാഷ് തേവർകണ്ടിയിൽ, ജുനൈദ് പാണ്ഡികശാല എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും കാരശ്ശേരി സ്വദേശിയുമായ പി അബ്ദുൽ ജലീൽ നൽകിയ പരാതിയിലാണ് നടപടി. അന്യായമായി സംഘം ചേർന്ന് കൈകൊണ്ടും ആയുധം കൊണ്ടും മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ 17 ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ മുക്കം ബസ് സ്റ്റാൻഡിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജോലി ആവശ്യാർത്ഥം മൂന്നാറിലേക്ക് പോവുകയാണ് ജലീൽ മുക്കത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത്. യാത്ര പുറപ്പെടാനായപ്പോൾ ഹർത്താൽ അനുകൂലികളെത്തി ബസ് തടയുകയും കൊടി കെട്ടിയ വടികൊണ്ട് യാത്രക്കാരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ജലീൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി കയ്യേറ്റം ചെയ്തത്. തുടർന്ന് ജലീൽ മണാശ്ശേരിയിലെ കെ എം സി ടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. ഒരു ദൃശ്യവും പകർത്തിയിട്ടില്ലെന്നും വിദഗ്ധ പരിശോധനയ്ക്കായി മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറാൻ തയ്യാറാണെന്നും ജലീൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.